الله. Good. بسم الله العظيم القدرة والسعة سديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يسأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. الحمد لله والصلاة والسلام على أشرف رسول الله سيدنا محمد وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين آمنوا وعملوا الصالحات أولئك هم خير البرية جزاؤهم عند ربهم جنات عدن تجري من تحتها الأنهار خالدين فيها أبدا رضي الله عنهم ورضوا عنه ذلك لمن خشي ربه. صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. اذكروا محاسن موطاكم، صدق رسول الله صلى الله عليه وسلم. بهمان الله ساداتك علماءك പ്രിയപ്പെട്ട മുതഅല്ലിമുകൾ, കാരുണ്യവന്മാർ, സഹോദരങ്ങൾ, സുഹൃത്തുക്കളെ, സ്നേഹിതന്മാരെ, കഴിഞ്ഞ വർഷം ഞാൻ അനുസ്മരണ സമ്മേളനത്തിന് വരാമെന്ന് ഏറ്റു. പക്ഷേ പെട്ടെന്നുണ്ടായ ചില കാരണത്താൽ വരാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് നിർബന്ധമായും വരണം എന്ന് ഉദ്ദേശിച്ചത്. എനിക്ക് ചെറിയ ഒരു വിശ്രമ സമയമാണ്. ദീർഘമായി ഓടാൻ പ്രയാസമാണ്. നമ്മളെ റോഡിൻ്റെ കഥ അസറ് നിസ്കരിച്ച ഉടനെ ഒരു സെക്കൻഡ് പോലും ഇരിക്കാതെ ഞാൻ വർക്കത്തു നിന്ന് പുറപ്പെട്ടു. എന്നിട്ട് അപ്പോൾ ഇവിടെ എത്തുന്നത് എന്ന് പറഞ്ഞാൽ കോഴിക്കോട് മുതൽ പെരിന്തൽമണ്ണ വരെ വന്നായിട്ട് വാഹനം തന്നെയാണ് റോഡ് മുതൽ. അപ്പോൾ അതെല്ലാം തരണം ചെയ്ത് വന്നത്, ഒന്ന് ബഹുമാനപ്പെട്ട അലി മുസ്ലിയാർ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹവും ഞാനുമായിട്ടുള്ള മാനസികമായ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആയിരത്തി തൊള്ളായിരത്തി 1978 മർക്കസിന് തറക്കല്ലിട്ട് പ്രവർത്തനം തുടങ്ങി. അങ്ങനെ 79 ആയപ്പോൾ
കോഴിക്കോട്ട് ഒരു സ്ഥലം കച്ചവടം ചെയ്തു. അന്നത്തെ 55 ലക്ഷം ഉറുപ്പിക കൊടുക്കാൻ നിശ്ചയിച്ചുകൊണ്ട് ഇന്ന് കോഴിക്കോട് കോംപ്ലക്സ് നിൽക്കുന്ന സ്ഥലം കച്ചവടം ചെയ്തു. അങ്ങനെ അള്ളാഹുവിനെ കണ്ട് കച്ചവടം ചെയ്തു എന്നല്ലാതെ വേറെ യാതൊരു മാർഗവും ഇല്ല. ഞാൻ അബുദാബിയിലേക്ക് പോയി. അബുദാബിയിലേക്ക് പോയിട്ട് ഞാനും അലി മുസ്ലിയാരും വേറെ അബ്ദുറഹ്മാൻ മുസ്ലിയാർ എന്ന ഒരാളുടെ അദ്ദേഹം മൂന്നാളും കൂടി ഉച്ചക്ക് ഒരു അറബിയെ കാണാൻ പോയി. അദ്ദേഹം ഉച്ചക്ക് വീട്ടിൽ വരുന്നു കേട്ടപ്പോൾ അന്ന് ഒരു ടാക്സി വിളിച്ചാണ് പോയത്. പ്രത്യേകം പരിചയമൊന്നും അലി മുസ്ലിയാർക്കും ആയിട്ടില്ല, എനിക്ക് തീരെ പരിചയമല്ല. ടാക്സി വിളിച്ചു പോയി, ടാക്സി വിട്ടു. അങ്ങനെ അറബിനെ കാത്തിരുന്ന് സാധാരണ വരുന്ന ആളാണ്, അന്ന് അയാൾ വീട്ടിൽ വന്നില്ല. നിരാശപ്പെട്ട് ഞങ്ങൾ മൂന്ന് പേരും അവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ഇനി ടാക്സി കിട്ടണമല്ലോ, ഒറ്റ ടാക്സിയും കിട്ടുന്നില്ല. നട്ടുച്ച സമയത്ത് കടുത്ത വെയിൽ കൊണ്ട് ഈത്തപ്പന മരത്തിൻ്റെ ചുവട്ടിൽ പോയി ചൂളി നിന്നിട്ട് വരുന്ന വണ്ടിക്കെല്ലാം കൈ കാണിച്ചു. അവസാനം ഒരു കാറ് വന്നപ്പോൾ അതിനും കാണിച്ചു, അത് നിർത്തി. നോക്കുമ്പോൾ അവിടുത്തെ പോലീസ് IG ആണ്. അദ്ദേഹം ഉടനെ പറഞ്ഞാൽ ഇർക്കപ്പ് കയറിക്കൊളി നടക്കും, എവിടെയാ പോകേണ്ടത്? അപ്പോൾ ഷെയ്ഖ മറിയം എൻ്റെ പള്ളി, ആ പള്ളിയിലെ ഇമാമാണിത്, ഞങ്ങൾക്ക് എന്ന് പറഞ്ഞ് അദ്ദേഹം നേരെ അവിടെ കൊണ്ടുവന്ന് ഇറക്കി തന്നു. അങ്ങനെ പിറ്റേ ദിവസം അബുദാബിയിൽ വച്ച് ഒരു സലാത്തുന്നാരിയ ചെല്ലാൻ തീരുമാനിച്ചു. അലി മുസ്ലിയാരെയും അബ്ദുറഹ്മാൻ മുസ്ലിയാരെയും ഞാൻ അങ്ങോട്ട് വിളിച്ചു, അബുദാബിയിലേക്ക് വിളിച്ചു. അവരും ജപ്പാൻ മൗലാനയും ഞങ്ങളെല്ലാവരും കൂടി സലാത്തുന്നാരിയ ചൊല്ലി 4444 പ്രാവശ്യം ചൊല്ലി തീർത്തു. പിറ്റേ ദിവസം ഒരു പള്ളിയിൽ പോയി, വരേണ്ട ആളും അല്ലയിലേക്ക് പോയി. ഞാനും മഹമ്മൂദ് മുസ്ലിയാറും മൗലാനയും ഒരു പള്ളിയിൽ പോയി ഇഷാ നിക്കരിച്ചു. 15 മിനിറ്റ് സംസാരിച്ചു ഞാൻ സംസാരിച്ച് എല്ലാവരും അങ്ങോട്ട് പോയി. ഒരാൾ മാത്രം ബാക്കിയുണ്ട്. അയാൾ സുന്നത്ത് നിസ്കാരം ഫിത്ർ നിസ്കാരം 11 റക്അത്ത് നിസ്കരിച്ച് പുറത്തൊക്കെ പോകുമ്പോൾ ഞങ്ങളെ വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് വീട്ടിൽ കൊണ്ടുപോയി. ചുരുക്കി പറയട്ടെ, അദ്ദേഹത്തിൻ്റെ വകയായി അന്നത്തെ 50 ലക്ഷം രൂപയും ഭൂമി വാങ്ങാൻ അദ്ദേഹം മാത്രം നൽകുകയുണ്ടായി. 2 പ്രാവശ്യമായിരുന്നു, ആരും പരിചയപ്പെടുത്തിയിട്ടില്ല. ഒരൊറ്റ കുട്ടിയും പരിചയപ്പെടുത്താതെ ഞങ്ങൾ സംസാരിച്ചത് കേട്ട് അദ്ദേഹത്തിൻ്റെ ബോധ്യം വന്നു കിട്ടി. അങ്ങനെയാണെന്ന് മർക്കസ് കോംപ്ലക്സ് നിൽക്കുന്ന ആ തരം വാങ്ങിയത്. ഞാൻ പറഞ്ഞത് അന്ന് മുതൽക്ക് വെയിൽ കൊള്ളാനും മർക്കസിനെ സഹായിക്കാനും അലി മുസ്ലിയാർ കൂടിയിട്ടുണ്ട്. അള്ളാഹു തആല അദ്ദേഹത്തിൻ്റെ ദർജ ഏറ്റിക്കൊടുക്കട്ടെ. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇപ്പോ അനുസ്മരണം, ആണ്ട്, നേർച്ച,
ഉറൂസ് ഇങ്ങനെ പല പേരിലും ഉണ്ട്. ആണ്ട് എന്ന് പറഞ്ഞാൽ കൊല്ലം നാളാണ്. അപ്പൊ കൊല്ലത്തിൽ ഒരിക്കൽ കഴിക്കുന്നതായത് കൊണ്ട് ആണ്ട് കഴിക്കാന്ന് ഞങ്ങളുടെ ഭാഗത്തൊക്കെ അങ്ങനെയാണ് പറയുന്നത്. വടക്ക് കാസർഗോഡ് ഭാഗത്ത് ഉറൂസ് നടത്താന്ന് പറയും. പിന്നെ വേറെ ചില സ്ഥലത്ത് നേർച്ചയ്ക്കാന്ന് പറയും. ഇതെല്ലാം ശരിയാ. ഉറൂസ് കഴിക്കാന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർ, പ്രത്യേകിച്ച് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടുതൽ പ്രിയം വെക്കുകയും മഹബത്ത് വെക്കുകയും അവിടുത്തെ മധു പറയുകയും പ്രശംസിക്കുകയും ചെയ്ത ആളെ ഖബറിൽ വെച്ച് മലായിക്കത്ത് വന്ന് ചോദിച്ചിട്ട് ബുദ്ധിമുട്ടാക്കൂല. അവര് മൻ റബ്ബുക്ക വമൻ നബിയുക്ക വമാ ദീനുക്ക എന്നൊരു അഞ്ചെട്ട് ചോദ്യം അങ്ങോട്ട് ചോദിച്ചിട്ട് അവസാനം സയ്യിദുൽ വജൂദ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇങ്ങനെ കാണിച്ചു കൊടുക്കും. എന്നിട്ട് ഖബറിലുള്ളവനോട് ചോദിക്കുന്നു, മാ ഇൽമുക ബിഹാദർ റജുലി, ആ വ്യക്തിയെ സംബന്ധിച്ച് നിനക്ക് അറിയാമോ, എന്താണ് നിന്റെ അറിവ്? ആ സമയത്ത് അമ്മൽ മുനാഫിഖു വയഖൂലു ലാ അദ്രി, കപടവിശ്വാസിയായ മനുഷ്യൻ ആഹ് എന്ന് ഒച്ചപ്പെട്ടുകൊണ്ട് അവൻ പറയും, ലാ അദ്രി, ഞാൻ അറിയില്ല, എനിക്ക് പരിചയമില്ല. ആ സമയത്ത് ഫയുദ്റബു അലാ റഅ്സിഹി, അവൻ്റെ തലക്ക് മീതെ അടിക്കപ്പെടുന്നു. അമ്മൽ മുഅ്മിനു, മുഅ്മിനായ മനുഷ്യൻ, ബഹുമാനപ്പെട്ട അസ്മാ റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഇമാം ബുഖാരി പറയുന്നത് കാണാം, അമ്മൽ മുഅ്മിനു ഔ ഖാല അൽ മൂഖിനു ലാ അദ്രി അയ്യ ദാലിക ഖാലത്ത് അസ്മാഉ എന്ന് പറഞ്ഞുകൊണ്ട് അസ്മാവിൻ്റെ ശിഷ്യൻ പറയുന്നതായി നമുക്ക് കാണാം. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു, ശരിക്ക് വിശ്വസിച്ച ഈമാനുള്ള മനുഷ്യനോട് ആരാണ് ഈ ആളെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നു, ഹാദാ റസൂലുള്ളാഹി, ഇത് അല്ലാഹുവിൻ്റെ റസൂലാണ്. ജാഅനാ ബികിതാബില്ലാഹി, അല്ലാഹുവിൻ്റെ കിതാബുമായി ഞങ്ങൾക്ക് വന്നു. ആമന്ന ബിഹി വസദ്ദഖ്നാഹു, ഞങ്ങൾ അദ്ദേഹത്തെ കൊണ്ട് വിശ്വസിച്ചു എന്ന് പറയുന്ന സമയത്ത് മലക്കുകൾ അവനോട് പറയുന്നു, ചെറുപ്പക്കാരെ, സുഹൃത്തുക്കളെ, നിങ്ങൾ ചിന്തിക്കണം. എന്താണ് പറയുന്നത്? നം നൗമത്തൽ അറൂസ്, ഒരു പുതിയ പുഴ അറയിൽ വിശ്രമിക്കുന്നത് പോലെ നീ വിശ്രമിക്കുക എന്ന് അവനോട് പറയപ്പെടുകയാണ്. നമ്മളെല്ലാവരും അതിനുവേണ്ടി ഉത്സാഹിക്കണം. അത് ആലിമ്യങ്ങൾക്ക് മാത്രമുള്ളതല്ല, സയ്യിദന്മാർക്ക് മാത്രമുള്ളതല്ല. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയം വെക്കുകയും ആ നബി തങ്ങളെ മധു പറയുകയും പ്രശംസിക്കുകയും പ്രകീർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾക്കുള്ള പ്രതിഫലമാണത്. അവർക്ക് ഖബറിൽ പിന്നെ ശിക്ഷയില്ല. ഖബറിൽ അവനോട് അറൂസ് ഉറങ്ങുന്നത് പോലെ ഉറങ്ങിക്കോ, വിശ്രമിച്ചോ എന്ന് പറയും. അതിൻ്റെ പേരിലാണ് ചില നാട്ടിൽ ഉറൂസ് കഴിക്കുക എന്ന് പറയുന്നത്. ഏതായിരുന്നാലും മരിച്ചു പോയവരുടെ അനുസ്മരണം, അത് ഇസ്ലാം ഏറ്റവും വലിയ ഒരു ഇബാദത്തായി നമുക്ക് കാണിച്ചു തന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അക്സിറു ദിക്ര മഹാസിനി മൗതാക്കും, നിങ്ങളിൽ നിന്ന് മരിച്ചുപോയവരുടെ നന്മകൾ എടുത്തു പറയുന്നത് നിങ്ങൾ വർദ്ധിപ്പിക്കുക. ധാരാളമായി മരിച്ചുപോയവരുടെ നന്മ എടുത്തു പറയണം. എന്തെങ്കിലും അപാകതയോ തെറ്റുകളോ ചിലപ്പോൾ മഴസൂമുകളല്ലാത്ത ആളുകളിൽ നിന്ന് സംഭവിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ മരണത്തിൻ്റെ ശേഷം എടുത്ത് പറയരുത്. മറിച്ച് അവർ ചെയ്ത ഗുണങ്ങളും
അവർ ചെയ്ത നല്ല കാര്യങ്ങളും മാത്രമേ നിങ്ങൾ പറയാവൂ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അലി മുസ്ലിയാരെ സംബന്ധിച്ച് പറഞ്ഞാൽ അദ്ദേഹം നല്ല ഒരു ആലിം, അതിൻ്റെ പരമൊരു സാമൂഹ്യ പ്രവർത്തകൻ. ഈ നാട്ടിലും എല്ലാ സ്ഥലത്തും ഒരു ഉത്തമ വിശ്വാസി, എല്ലാവർക്കും വേണ്ടപ്പെട്ട ആളും. ആലിമായതോടുകൂടെ നാട്ടിലുള്ള എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് വേണ്ടതുപോലെ തീരുമാനമുണ്ടാക്കുകയും ഇതെല്ലാം ചെയ്യുന്ന നല്ല ഒരു പണ്ഡിതൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ പാലക്കാട് ജില്ലയുടെ കാളിയായി മഹാനവറുകളെ നമ്മളെല്ലാവരും കൂടി നിശ്ചയിച്ചു. അള്ളാഹു തആലന്റെ ഖളാ എത്തിയപ്പോൾ, അജലു എത്തിയപ്പോൾ അദ്ദേഹം റബ്ബെ വിട്ടു കഴിഞ്ഞു പോയി. അലിമിങ്ങൾ പാലക്കാട് ജില്ലയിൽ ധാരാളമുണ്ട്. പഴയ കാലം മുതൽക്ക് വലിയ ആലിമ്യങ്ങളുള്ള ജില്ല തന്നെയാണ് പാലക്കാട് ജില്ല. എത്രയോ ആലിമ്യങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇനിയും നമുക്ക് ആലിമ്യങ്ങൾ ഉണ്ടാക്കണം, ഇൽമും ഉണ്ടാവണം, ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കണം. സംഘടന ഇതിൽ പ്രവർത്തിക്കുമ്പോൾ വളരെ ആത്മാർത്ഥതയോടുകൂടി ഇഖ്ലാസോടുകൂടി പ്രവർത്തിക്കണം. പല നാടുകളിലും നാം കേൾക്കാറുണ്ട്, എല്ലാ തറവാട്ട് തമ്മിലുള്ള തർക്കവും സ്വത്ത് സംബന്ധമായ തർക്കവും വേറെ വല്ല സ്ഥാനമോഹങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കൊണ്ടുപോയിട്ട് സംഘടനകൾക്ക് കൂട്ടിച്ചേർക്കും. എനിക്ക് ഇന്ന് പ്രസിഡൻ്റാക്കിയില്ല, എന്നെ സെക്രട്ടറി ആക്കിയില്ല, അല്ലെങ്കിൽ എനിക്കതാണ് ഇതാണോ എന്ന് പറഞ്ഞിട്ട് മാന്യമോമിനിയങ്ങളെ ഇവിടുത്തെ പ്രസിഡൻ്റ് സ്ഥാനത്തിനും ഒന്നും ഒരു സ്ഥാനം ഉണ്ടാവില്ല. ആഖിറത്തിലെത്തുമ്പോൾ അവിടെ കിട്ടണം. അതിനുവേണ്ടി നമ്മൾ ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടി പ്രവർത്തിക്കണം. ഉലമാഅിനെ പിൻപറ്റി, ആ മുഖ്ലിസീങ്ങളായ ഉലമാഅിനെ പിൻപറ്റി പ്രവർത്തിക്കണം. ബഹുമാനപ്പെട്ട മർഹൂം ഇ കെ ഹസൻ മുസ്ലിയാർ റഹ്മത്തുള്ളാഹി അലൈഹി, നിങ്ങൾക്ക് ഇപ്പോഴത്തെ ചെറുപ്പക്കാരായ ആളുകൾക്ക് പരിചയം ഉണ്ടാവില്ല. അവർ ആണ് പാലക്കാട് ജില്ലയുടെ കിഴക്കൻ ഭാഗങ്ങളിൽ ഇസ്ലാമിൻ്റെ കൂടുതൽ വിവരങ്ങളൊന്നും ഇല്ലാത്ത പ്രദേശങ്ങളിൽ എല്ലാം സുന്നത്ത് ജമാഅത്തിന് എത്തിച്ചു കൊടുത്ത് അങ്ങനെ ജന്നത്തുൽ ഉലൂം എന്ന സ്ഥാപനം ഉണ്ടാക്കിയിരുന്നത്. എന്തോ അള്ളാഹുവിൻ്റെ തൗഫീഖ് ഇല്ലാത്തത് കൊണ്ട് അത് സുന്നത്ത് ജമാഅത്തിൻ്റെ ആളുകളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയെങ്കിലും ബഹുമാനപ്പെട്ട ഹസൻ മുസ്ലിയാരുടെ പേരിൽ തന്നെ അൽ ഹസനിയ എന്ന പേരിൽ നമ്മൾ സ്ഥാപനമുണ്ടാക്കി. ബഹുമാനപ്പെട്ട കൊമ്പം മുഹമ്മദ് മുസ്ലിയാർ അവരുകളും ബഹുമാനപ്പെട്ട മാലായ മംഗലം അബ്ദുറഹ്മാൻ ഫൈദി അവരുകളും മറ്റ് എല്ലാ ആളുകളും അതിനുവേണ്ടി ഒത്താശ ചെയ്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അള്ളാഹ് അതിൻ്റെ സമ്മേളനവും ഉണ്ട്. ആ സമ്മേളനം എല്ലാവരും വിജയിപ്പിക്കുകയും സന്തോഷത്തോടുകൂടി നമ്മുടെ നാട്ടിൽ ഇൽമു പ്രചരിപ്പിക്കാൻ നാം ശ്രമിക്കുകയും ചെയ്യണം. ഇതാണ് എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത്. അലി മുസ്ലിയാരുടെ അനുസ്മരണം പറയുമ്പോൾ അദ്ദേഹം ആലിമായിരുന്നു എന്ന് പറഞ്ഞാൽ അപ്പോൾ ആലിമ്യങ്ങളെ ഉണ്ടാക്കണം, ആലിമ്യങ്ങൾ ഇവിടെ വളർന്നു വരണം. അതിന് എല്ലാ ഒത്താശകൾ ചെയ്യണം. ഇവിടെ തന്നെ നമ്മുടെ പള്ളിയിൽ ദർസ് ഉണ്ട് അല്ലേ, ഏലംകുളം അബ്ദുറഷീദ് സഖാഫിയാണ് ഇവിടുത്തെ മുദരിസ്. അലി ഉസ്താദിൻ്റെ മകളെ കെട്ടിയാളല്ലേ, അല്ലേ, ആരാണല്ലേ, അത് ശരി. ഇസ്മായിൽ സാർ വളരെ പറ്റി, ആയിക്കോട്ടെ. ഞാൻ എത്ര കഴിച്ചു കൊടുത്ത് അതൊക്കെ ഓർമ്മ ഉണ്ടാവുമോ?
അവർക്ക് ഓർമ്മയുണ്ട. ഏതായാലും നല്ലൊരു ദർസ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ദർസ് വിദ്യാർത്ഥികളാണ് ഈ പരിപാടിയൊക്കെ സംഘടിപ്പിച്ചിട്ടുള്ളത് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അവരാണല്ലോ സംഘടിപ്പിക്കേണ്ടത്. നാട്ടുകാരൊക്കെ കൂടിക്കൊടുക്കുകയും വേണം. നാട്ടുകാരൊക്കെ എല്ലാവരും ഒത്താശ ചെയ്തിട്ട് നർസുകാരാണ്. അപ്പം ആ കുട്ടികളെ ഒരിക്കലും നമ്മൾ കടത്തിലും ബുദ്ധിമുട്ടിലൊന്നും ആക്കാൻ പാടില്ല. അവർക്ക് വല്ല കടവും നിങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം നമ്മൾ കൊടുക്കണം. ഇയാൾ അബ്ദുസ്സലാം അല്ലേ? അല്ലേ അബ്ദുസ്സലാം മുസ്ലിയാർ? ആ പിന്നെ മക്കത്തുനിന്ന് മരിച്ചത് ആ അനുജന് അള്ളാഹു ഓരോ ദർജനേറ്റി കൊടുക്കട്ടെ. മിനയിൽ വെച്ച് മരിച്ചു പോയ അല്ലാഹു മഗ്ഫിർലഹു വർഹംഹു യാ അർഹമർ റഹീമീൻ. അല്ലാഹ് അതുകൊണ്ട് ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. നാം ഇതുപോലുള്ള സദസ്സിൽ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഖിയാമത്ത് നാൾ വരെ ഇൽമ് നിലനിൽക്കണം, ആലിമീങ്ങൾ വളരണം. ഏത് പരിഷ്കാരം വന്നാലും ഏത് വിദ്യ വന്നാലും ദീനിനെ സംബന്ധിച്ച് പഠിച്ച ഉലമാക്കൾ ഇവിടെ ഉണ്ടാവണം. ഭൗതികമായ അറിവുകൾ എത്രയും സമ്പാദിക്കാം. ഇപ്പോ മാരായമംഗലം തന്നെ എപ്പം നോക്കിയാലും കോങ്കോട് കോങ്കോടല്ലേ, കോർഡോവ കോങ്കോട് തൃശ്ശൂര കോർഡോവ അതിന്റെ ചിന്തയായിട്ടാണ് ഉണ്ടാവും. അത് വേണം, അത് വേണം. ഭൗതികമായ വിദ്യാഭ്യാസത്തിൽ നമ്മൾ പിന്നിലായി പോകാൻ പാടില്ല. നമ്മളെല്ലാവരും മുന്നിൽ തന്നെ വേണം. ഏത് ആവശ്യത്തിനും ഒരാൾ വേണം. അത് മുസ്ലിമീങ്ങളിൽ നിന്ന് നമ്മിൽ നിന്നും നമുക്ക് ആവശ്യമുണ്ട്. മറ്റ് സമുദായത്തിൽ നിന്നും ഉണ്ട്. നമ്മൾ സമുദായത്തിൻ്റെ വേർതിരിവ് പറയുകയല്ല, എന്നാൽ നമ്മുടെ സമുദായത്തിലും അങ്ങനെയുള്ള വിദ്യാഭ്യാസമുള്ള ആളുകൾ കൂടുതൽ ഉണ്ടാകണം എന്നതിൽ സംശയം ഇല്ല. അതുകൊണ്ട് അതെല്ലാം നമ്മളെ സഹായം വേണം. എല്ലാവരും നല്ല കണ്ണുകൊണ്ട് കാണണം, എല്ലാവരും ശ്രദ്ധിക്കണം. അർഹമുറാഹിമേ, ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തത് ഞങ്ങളുടെ ഉസ്താദന്മാർ ചെയ്യുന്നുണ്ടല്ലോ, അവർ പ്രവർത്തിക്കുന്നുണ്ടല്ലോ, അത് എന്ന് കരുതി അവർക്കൊരു ഹെൽപ്പ് എല്ലാവരും ചെയ്തു കൊടുക്കുക. എന്തുണ്ട് തൊള്ളാതെ നോക്കിയിട്ട് കുഴപ്പമുണ്ട് നോക്കി കാണാൻ നടക്കലല്ല. ചെയ്യുന്ന കാര്യങ്ങൾക്ക് എല്ലാ പിന്തുണയും ചെയ്ത് നമ്മുടെ നാട്ടിൽ നല്ല സ്ഥാപനങ്ങൾ അഭിവൃദ്ധിപ്പെടാനുള്ള സൗകര്യങ്ങളും പ്രവർത്തനങ്ങളും നമ്മിൽ നിന്ന് ഉണ്ടാക്കണം. അതാണ് ആലിമീങ്ങളെ അനുസ്മരിക്കുന്ന സമയത്ത് നമുക്ക് പറയാനുള്ളത്. ഖിയാമത്ത് നാൾ വരുന്ന സമയത്ത്, അടുത്തടുത്ത് വരുന്ന സമയത്ത് ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണ് അടയാളമാണ് ഉയർത്തപ്പെടുക, വിവരക്കേട് വർദ്ധിക്കുക, വ്യഭിചാരവും കള്ളുകുടിയും വർദ്ധിക്കുക. ഇത് ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിവരക്കേട് വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ തന്നെ പഠിപ്പിച്ചു തന്നു. ഇൽമ് ആലിമീങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് മറന്നു പോവുക എന്നല്ല, മറിച്ച് ആലിമീങ്ങൾ മരിക്കുമ്പോൾ അതിന് പകരം മറ്റൊരു ആലിമ് വരാതിരിക്കലാണ്. അങ്ങനെ ആലിമീങ്ങളില്ലാതെ ജാഹിലുകളോട് ഫത്വ ചോദിക്കപ്പെടുകയും അവർ ഫത്വ നൽകുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവലാണ് എന്ന് അവിടുന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നാം ഉലമാക്കളെ വർദ്ധിപ്പിച്ചെടുക്കണം. ഉലമാ നമ്മുടെ ദീനിൽ വേണം. നമ്മളെല്ലാവരും അതിനുവേണ്ടി പ്രവർത്തിക്കണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള പ്രിയം നമ്മുടെ കൽബിൽ ഓരോ സെക്കൻഡിലും
വർദ്ധിച്ച് 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 ഇങ്ങനെ വരണം. അപ്പോഴേ ഞാൻ നേരത്തെ പറഞ്ഞ നിനക്ക് ഖബറിന്റെ ഉള്ളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. ഖബറിൽ അങ്ങോട്ട് കിടക്കുമ്പോ ഖബർ വന്നിട്ട് ഒരൊറ്റ ഇടുക്കലെടുക്ക, ആ എടുക്കുന്ന സമയത്ത് ബേജാറായി പോകും. അങ്ങനെ വരാതിരിക്കണമെങ്കിൽ നാം ഹബീബായ നബിത്തങ്ങളെ പ്രിയം വെക്കുകയും അവിടുത്തെ മദ്ഹുകൾ പറയുകയും അവിടുത്തെ പേരിൽ സ്വലാത്തിനെ വർദ്ധിപ്പിക്കുകയും ചെയ്യണം. ഓരോരുത്തരും ഒന്ന് ആലോചിച്ചു, ഞാൻ എത്ര സ്വലാത്ത് ചെല്ലലുണ്ട് ഒരു ദിവസം എന്നിങ്ങനെ സ്വന്തം നഫ്സിനെ പറ്റി ഒന്ന് ചിന്തിച്ചു. ഞാൻ സ്വലാത്ത് ചെല്ലാറുണ്ടോ? അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ മേൽ അള്ളാഹു തആല സ്വലാത്ത് നിർവഹിക്കുന്നുണ്ട്. അവൻ്റെ കോടാന കോടി മലക്കുകൾ സ്വലാത്ത് നിർവഹിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളും സ്വലാത്ത് നിർവഹിക്കണം എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ആ സ്വലാത്ത് ഞാൻ എത്ര ചെയ്യാറുണ്ട് എന്ന് ഓരോരുത്തരും ഒന്ന് ആലോചിച്ച് നോക്ക്. വളരെ കുറവായിരിക്കും. അതുകൊണ്ട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സ്വലാത്ത് വർദ്ധിപ്പിക്കണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും നിങ്ങളെ കൽബിലുണ്ടാവണം. അവിടുത്തെ പേരിൽ സ്വലാത്തിനെ വർദ്ധിപ്പിക്കണം. അവിടുത്തെ ഹബ്ബ് കൂടുതൽ നിങ്ങളെ കൽബിൽ വരണം. അതുവഴി അള്ളാഹുവിനെ ഏറ്റവും അധികം പ്രിയം വെക്കുന്ന മുഅ്മിനീങ്ങളായി തീരുകയും ചെയ്യണം. അർഹമുർ റഹീമായ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി തരുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ഹബീബിനെ പ്രിയം വെക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പിന്നെ അല്ലദീന ആമനു وعمل الصالحات اولئك هم خير البريا സത്യവിശ്വാസികളും സൽക്കർമ്മികളും അവരാണ് മനുഷ്യന്മാരിൽ വെച്ച് ഏറ്റവും ഖൈറായവർ. അവരാണ് മനുഷ്യന്മാരിൽ വെച്ച് ഏറ്റവും ഖൈറായവർ. അവർക്ക് കാലാകാലവും അറ്റമില്ലാത്ത സ്വർഗമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആലനെ പേടിച്ച ആളുകളാണവർ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനീങ്ങളായി ജീവിക്കണം. സ്വാലിഹായ അമൽ ചെയ്യണം. 5 നേരത്തെ നിസ്കാരം ഖളാ ആക്കരുത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ പ്രസംഗം കേൾക്കുന്നുണ്ടെങ്കിൽ അവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നിസ്കാരം ഖളാ ആക്കരുത്. ശുദ്ധിയുള്ള സമയത്തെല്ലാം നിസ്കരിക്കണം. അതുപോലെ എല്ലാ ആളുകളും അള്ളാഹു തആല പൊരുത്തപ്പെട്ടത് മാത്രം ചെയ്ത് അവൻ പൊരുത്തപ്പെട്ട വഴിക്ക് ജീവിക്കാൻ ഉത്സാഹിക്കുക. അതിനുവേണ്ടി അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളും അള്ളാഹു തആല അഭിവൃദ്ധിപ്പെടുത്തി തരട്ടെ. ബഹുമാനപ്പെട്ട അലി ഉസ്താദിൻ്റെ സ്മരണയായി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ദിർസ് അള്ളാഹു തആല അഭിവൃദ്ധിപ്പെടുത്തി കൊടുക്കട്ടെ. മുദരിസിനും കുട്ടികൾക്കും എല്ലാം അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. അതിനെ സഹായിക്കുന്ന എല്ലാവർക്കും അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാവർക്കും അള്ളാഹു തആല സ്വർഗം പ്രദാനം ചെയ്യട്ടെ. ആമീൻ. എല്ലാവർക്കും ദ്വാർക്ക, എല്ലാവർക്കും ദ്വാർക്ക, എല്ലാവർക്കും ദ്വാർക്ക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما والحمد لله رب العالمين ارحم الراحم يا الله وهم انا പെട്ട മർഹൂം علي മുസ്ലിയാരുടെ ഖബറിനെ നീ പ്രകാശിപ്പിക്കണേ. ആമീൻ. അദ്ദേഹത്തിന്റെ സഹോദരൻ അബ്ദുൽ റഹ്മാൻ മുസ്ലിയാരുടെ ഖബറിനെ നീ പ്രകാശിപ്പിക്കണേ അല്ലാഹ്. അതുപോലെ എം അബ്ദുള്ള മുസ്ലിയാർ, മാനപ്പ മുസ്ലിയാർ, സി എം എസ് അങ്ങനെ തുടങ്ങി ആ ദ്രമസ്ഥ പറഞ്ഞു അവരുടെ എല്ലാവരുടെയും സ്ഥലം തന്ന മമ്മൂക്കുട്ടി ഹാജി, അവർക്കെല്ലാവർക്കും നീ വെളിച്ചമാക്കി കൊടുക്കണേ അല്ലാ. ദോഷങ്ങൾ പുറത്തു കൊടുക്കണേ അല്ലാ. ഞങ്ങളെ ഉമ്മവാപ്പന്മാരിൽ നിന്ന് കുടുംബങ്ങളിൽ മരിച്ചുപോയവർക്കെല്ലാം നീ പുറത്തു കൊടുക്കണേ അല്ലാ. അവരെ ഖബറിന് നീ സ്വർഗതോപ്പാക്കണേ അല്ലാ. അവരെ എല്ലാ ഹലാലായ ഞങ്ങളെ എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാ. ഞങ്ങളെ രോഗം നീ ശിഫയാക്കണേ അല്ലാ. ക്യാൻസർ രോഗം ശിഫയാക്കണേ അല്ലാ. കിഡ്നി രോഗം ശിഫയാക്കണേ അല്ലാ. ട്യൂമർ ശിഫയാക്കണേ അല്ലാ. എല്ലാ ഭയങ്കരമായ
രോഗത്തിൽ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാ, ഞങ്ങളെയും ഞങ്ങളെ ബന്ധപ്പെട്ടവരെയും കാക്കണേ അല്ലാ, ഞങ്ങൾക്ക് നീ എൽമും തക്കോയും ഏറ്റിത്തരണേ അല്ലാ, ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. എല്ലാവർക്കും ഒരു സലാത്ത് പറഞ്ഞാലോ അവിടേക്ക്. എല്ലാവരും എല്ലാവർക്കും ഒരു സലാത്ത്. ഇജാസത്ത് തരുന്ന പെണ്ണുങ്ങളും കേൾക്കണം, എല്ലാവരും കേൾക്കണം. എല്ലാവരും പറയാം, اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. ഇതൊരു 100 വട്ടെങ്കിലും ഒരു ദിവസം ചെല്ലാൻ എല്ലാവരും ശ്രമിക്കുക, ഇല്ലെങ്കിൽ 33 വട്ടത്തിൽ കുറയാൻ പാടില്ല. എല്ലാവരും ചെല്ലണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു നമുക്ക് സ്വലാത്ത് ചൊല്ലിയ കൂട്ടത്തിൽ നമ്മളെല്ലാവരും പഠിച്ചുതരട്ടെ. ഹബീബായ തങ്ങളുടെ മുഹബീങ്ങളിൽ അള്ളാഹു പഠിച്ചുതരട്ടെ. അവിടുത്തെ ഷഫാഅത്ത് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അലി ഉസ്താദിനും അതുപോലെ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ അബ്ദുറഹ്മാൻ മുസ്ലിയാർക്കും ഈ മമ്മൂട്ടി ഹാജിക്കും ജ്യേഷ്ഠൻ മുഹമ്മദ് മുസ്ലിയാർ അങ്ങനെ മരിച്ചുപോയാൽ സി എം എസ് എല്ലാവർക്കും അള്ളാഹുദരം അഭ്യർത്ഥിക്കുന്നു.